സിസേറിയൻ ശേഷം നോർമൽ ഡെലിവറിക്ക് സാധ്യതയുള്ള ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഇതില് ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് രണ്ടാമത്തെ ഒരു നോർമൽ വേണം എന്നുള്ള അത്തിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് ആദ്യം തൊട്ടേ വി ബാക്ക്, അതായത് നമ്മൾ ഈ ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത നോർമൽ ഡെലിവറിക്കാണ് വി ബാക്ക് എന്ന് പറയും, വെജൈനൽ ബേർത്ത് ആഫ്റ്റർ സിസേറിയൻ. അപ്പോ വി ബാക്ക് ട്രയൽ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിൽ ആദ്യം തൊട്ടേ ചെക്കപ്സ് നടത്താന്നുള്ളതാണ് മെയിൻ തിങ്. അപ്പൊ ഇതിൽ എന്താണ് ക്രൈറ്റീരിയ, എവിടെയാണ് ഈ അവർ സേഫ്ലി അവർക്ക് ഈ ആന്റിനേറ്റൽ പീരീഡ് നോക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാല്, ഒന്ന് 24 hours ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അപ്പോ അതിന് മെയിൻലി നമ്മൾ പറയുവാണെങ്കിൽ ഒബ്സ്റ്റട്രീഷ്യൻ, അനസ്തീഷ്യ ഡോക്ടർ, സ്റ്റാഫ് നഴ്സസ് എല്ലാവരും 24 hours അവരുടെ സേവനം ലഭ്യമായിരിക്കുന്ന ഹോസ്പിറ്റൽസിൽ തന്നെ വേണം അവർ കാണിക്കാനായിട്ട്. പിന്നെ ഉള്ളത് പ്രീവിയസ് സിസേറിയൻ എന്തുകൊണ്ട് ചെയ്തു, ആ പ്രീവിയസ് പ്രഗ്നൻസിയിലെ ഡീറ്റെയിൽസ്, അതായത് ഡിസ്ചാർജ് സമ്മറി, ഇതെല്ലാം അവര് ഡോക്ടറെ കാണുമ്പോഴേക്കും കാണിക്കാനുള്ളതാണ്. ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ യാതൊരു രീതിയിലും വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു നോർമൽ ബേർത്തിന് അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് വെയിറ്റ് ഗെയിൻ, നമുക്ക് പ്രഗ്നൻസിയിൽ സാധാരണ ഒരു 7 to 11 kg വെയിറ്റ് ഗെയിൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് വെയിറ്റ് ഗെയിൻ ഇല്ലാത്ത രീതിയിൽ വേണം അവര് ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ അതിലാണ് അവരുടെ ഡയറ്റ് റെസ്ട്രിക്ഷൻ വരിക, ഒരുപാട് മധുര ഭക്ഷണങ്ങള്, ഷുഗേഴ്സും സ്വീറ്റ്സും, പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന കാര്യങ്ങൾ അവർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ ബേബിയുടെ വെയിറ്റ് നോർമൽ റേഞ്ചിലായിരിക്കണം. ഒരുപാട് തീരെ ബേബി വെയിറ്റ് കുറഞ്ഞ ബേബി ആണെങ്കിലും ഒരുപാട് വലിയ ബേബി ആണെങ്കിലും ചിലപ്പോൾ പ്രഗ്നൻസി നോർമൽ ഡെലിവറി ആവാനുള്ള സക്സസ് റേറ്റ് ചിലപ്പോൾ കുറയാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളത് എക്സസൈസസ് ഇൻ പ്രഗ്നൻസി. അപ്പം കുഞ്ഞിന്റെ പൊസിഷൻ നോർമൽ ആണ്, യാതൊരു രീതിയിലും വേറെ പ്രീടേം പെയിനോ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു 5 months തൊട്ട് തന്നെ അവർ ഇതിനായിട്ട് തയ്യാറെടുക്കേണ്ടതാണ് എക്സസൈസസ്. അത് സേഫ് ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ്. ഇനിയിപ്പോ എക്സസൈസ് നമുക്ക് പഠിക്കാനോ ഇല്ലെങ്കിൽ പറഞ്ഞു തരാനോ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വാക്കിംഗ്, ഒരു 20 to 30 minutes എങ്കിലും ബ്രിസ്ക് വാക്ക് അവര് എല്ലാ ദിവസവും അത് ആദ്യം തൊട്ടേ ചെയ്യാൻ ശ്രമിക്കാം. ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് ഒരു 36 weeks, നമ്മൾ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു 40 weeks ആണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു 36 weeks കഴിയുമ്പോഴേക്കും അവർ എല്ലാ രീതിയിലെ ആക്ടിവിറ്റീസും ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് എന്തൊക്കെയാണ് വാർണിംഗ് സൈൻസ്, ഇപ്പൊ നമുക്ക് ലേബർ പെയിൻ എന്താണ്, ലേബർ പെയിൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഓരോ തവണ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെയാണ് അവരുടെ സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ.